നമസ്കാരം. ഈ കർഷക സമരം എന്താണ്? കർഷകർക്ക് വേണ്ടിയുള്ള സമരമാണോ? ഈ ചോദ്യങ്ങളൊക്കെ കുറച്ച് കാലമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷക സമരം ഒരിക്കലും കർഷകർക്ക് വേണ്ടിയുള്ളതല്ല, അത് ഇടനില മുതലാളിമാർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ആവടി രാജ്യത്ത് ഒരു അസ്ഥിരതയും ഒരു കലാപവും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇടത് ജിഹാദി ഖലിസ്ഥാനി ഭീകരവാദ ശക്തികൾക്ക് അത് ഒരു ബോണസാണ്, അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ പുറകെ നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു പ്രമുഖനായ വ്യക്തി പഴയ ഒരു എം പിയോട്, പഴയ ഒരു പാലക്കാട് എം പിയോട് ചോദിച്ചത്, നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് എത്ര കാലമായി, നിങ്ങൾ ഏതെങ്കിലും ഒരു വയലിൻ്റെ പാടത്തിൻ്റെ വരമ്പിൽ പോയി നിന്നിട്ടുണ്ടോ എന്നുള്ളത്. ഉടനെ തന്നെ മുൻ എം പിയുടെ ഫോൺ കട്ടാവുകയും പിന്നീട് ആ ചാനൽ ചർച്ചയിലേക്ക് ഇവരെ രണ്ടുപേരെയും പിന്നെ കണ്ടതില്ല. അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റായി എഴുതിയത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ ഇവർക്ക് ഇപ്പോൾ പറ്റുന്നില്ല, നേരത്തെയും പറ്റുന്നില്ല. പിന്നെ ഈ മുടന്തൻ ന്യായങ്ങളും എം എ ബേബി സഖാവിൻ്റെ രീതിയിലുള്ള വിശദീകരണങ്ങളും വളരെ നിയന്ത്രിതമായ അല്ലെങ്കിൽ വളരെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ചില പ്രഖ്യാപനങ്ങളുമൊക്കെ വരുമ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പലപ്പോഴും വരുന്നത്. ഈ കർഷക സമരത്തിന് ഡൽഹിയിൽ നടന്ന ട്രാക്ടർ റാലിക്ക് ഉൾപ്പെടെ കേരളം വലിയ ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ ഇടതുപക്ഷക്കാർ വലിയ സംഭവ വികാസമാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. ആ സമയത്ത് ഉണ്ടായ ഒരു വീഡിയോ, വളരെ കുറഞ്ഞ സമയം ഉള്ള ഒരു വീഡിയോ, ഉദ്ദേശം 10 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ, ഏത് മാധ്യമത്തിൻ്റേതാണെന്നറിയില്ല, എന്ത് കൃഷിയാണ് ചെയ്യുന്നത് എന്ന് വൃദ്ധനായ ഒരു വ്യക്തിയോട്, ഒരു വയോധികനോട് ചോദിക്കുന്നു. തലയിൽ പാളത്തൊപ്പിയൊക്കെ വച്ചിട്ടുണ്ട്, പ്ലക്കാർഡും ബാനറും ഒക്കെ പിടിച്ച് മുൻനിരയിൽ, ഈ ഐക്യദാർഢ്യ സമരത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ്. ഇതെവിടെയാണ് ഈ വീഡിയോ സംഭവിച്ചത് എന്നും ഞങ്ങൾക്കറിയില്ല. ഇത് സമൂഹ മാധ്യമത്തിലൂടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പ്രേക്ഷകരോട് ഒന്ന് രസകരമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചോദിക്കുന്നു, എന്താണ് ചോദിക്കുന്നത്, എന്ത് കൃഷിയാണ് ചെയ്യുന്നത്, അന്നേരം അവിടെ സംഭവിച്ചത് എന്താണ്, നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. എന്ത് കൃഷി, എന്താ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? നെല്ല് 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 പുറകിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ അടുത്തയാളോട് ചോദിക്കുന്നു, അയാളും നെല്ല് 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 എന്ന് പറയുന്നു. പണ്ട് ഇന്നസെൻ്റ് ഒരു സിനിമയിൽ ഇന്നസെൻറ്റും മുകേഷും ചേർന്നുള്ള ഒരു രംഗത്ത്, സായികുമാറുമൊക്കെ ചേർന്നുള്ള ഒരു രംഗത്ത്, മാന്നാർ മാതായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ മുണ്ട് ഉരിഞ്ഞു പോയതിന് ശേഷം മുണ്ട് മുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീമുണ്ട്, എനിക്ക് പരിചയമൊന്നുമില്ല എന്ന് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം മറുപടി പറയുന്ന രംഗം, അതുമായി ബന്ധപ്പെട്ട് ട്രോളുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ട്രോളുകളുണ്ട് കേട്ടോ, ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അത്രയേ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുള്ളൂ. കാരണം ഇത് വെറും സമര അഭ്യാസം അല്ലെങ്കിൽ സമര ആഭാസമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ കേരളത്തിൽ വലിയ കർഷക സമരമൊക്കെ നയിച്ച ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കർഷകർക്ക് നീതി ഉറപ്പാക്കും. ഇവിടെ മണ്ഡി സിസ്റ്റം നിലവിലില്ല. സത്യം പറഞ്ഞാൽ കേരളത്തെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല. കേരളത്തിലെ കർഷകർക്ക് ഗുണകരമായി മാത്രമേ ഇത് ഭവിക്കൂ എന്നറിഞ്ഞിട്ടും ഇവിടെ കർഷകരെ, ഇവിടെ രാജ്യത്തിനെതിരെ തെരുവിറക്കാൻ നടക്കുന്ന ഇടതുപക്ഷ സഖാക്കളോട് പുച്ഛം മാത്രമേ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.